സ്വഭാവം നമുക്കറിയാലോ. വേണ്ടി വന്നാൽ എല്ലാ സത്യവും ധ്യാനോട് തുറന്നു പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവും അവൻ. വഴക്കും ശാസനയും ഒന്നും വേണ്ട. സ്നേഹത്തോടെ നന്ദുവിനെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവൻ നമ്മുടെ കൈകളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകും. ഈ അകൽച്ച ഒഴിവാക്കിയേ പറ്റൂ. ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറയാൻ കുറ്റബോധം വിളമ്പൻ. ആർക്ക് കേൾക്കണം അവന്റെയൊക്കെ സങ്കടങ്ങളും നന്ദി വാക്കുകളും. പിടിച്ച് പുറത്താക്കാൻ മുമ്പേ അവൻ പോയി. പോകുമ്പോ ഈ ഫോട്ടോയും ഒരു കുറിപ്പും എന്റെ മുമ്പിൽ വെച്ചിട്ട് പോയി. അവന്റെ അച്ഛനും അമ്മയും നമ്മുടെ മോനെ നമുക്ക് മുന്നിൽ കാണിക്കില്ലെന്ന് അവൻ കരുതി കാണും. മകന്റെ ഫോട്ടോ എങ്കിലും കണ്ട് സംതൃപ്തി അടയട്ടെ ഈ വിഡ്ഢികളെന്ന് കരുതി കാണും. അങ്ങനെ ആർക്കും ഇനി ഒളിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ മോനെ. കുറ്റബോധമുണ്ട് നന്ദുവിന്. നടന്ന പ്രശ്നങ്ങളിലും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിലും സങ്കടമുണ്ട് അവന്. അവൻ വളർന്നു. ഇനി അവന് കളിപ്പാട്ടം വേണ്ടല്ലോ സൂരജേട്ട. എന്തേ രണ്ടാൾക്കും ഒരു സ്വകാര്യം. ഏ അങ്ങനൊന്നുമില്ലമ്മ, ഞാനൊരു കേസിന്റെ കാര്യം സൂരജേട്ടനോട് പറയായിരുന്നു. അങ്ങനെ കേസിന്റെ കാര്യം മോളെ വീട്ടിൽ ആരോടും പറയാറില്ലല്ലോ. ഇന്നെന്ത് പറ്റി? മോളെ, നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ. നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാലല്ല, നിങ്ങളുടെ മനസ്സൊന്ന് വിഷമിച്ചാ മതി. ഈ അമ്മയ്ക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളുകരയാണെന്ന്. ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്നുണ്ടായ ഈ മാറ്റം, അതിനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഊഹിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഊഹിച്ചതല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ മക്കള് ഞങ്ങളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്താ മക്കളെ, എന്താ ഉണ്ടായേ? സ്വന്തം മകന്റെ മുമ്പിൽ പോലും സന്തോഷത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ല. അയ്യോ, ഒന്നുമില്ല. നിങ്ങൾ കരുതിയത് തന്നെയാ ഞങ്ങളുടെ വിഷമത്തിന് കാരണം, മറ്റൊന്നുമില്ല. വേണ്ട, എന്റെ മക്കള് വീണ്ടും എന്നോട് കള്ളം പറയരുത്. പണ്ട് കുടുംബത്തിൽ നിന്നും ഓരോന്നും മറച്ചു വെച്ചതിന്റെ ദുരന്തം, അത് നമ്മൾ എല്ലാവരും അനുഭവിച്ചതാ. കുടുംബം തന്നെ തകർന്നു പോകേണ്ടതല്ലേ? കുടുംബത്തിനകത്തുള്ളവർ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാത്തതിന്റെ ദുരന്തം നമ്മളെല്ലാവരും അനുഭവിച്ചതല്ലേ?
അന്ന് നമ്മൾ എല്ലാരും കൂടി തീരുമാനിച്ചതാ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഒളിച്ചുകളി ഉണ്ടാവരുതെന്ന്. മക്കളെ, ഒരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ എന്തിനേ ഒളിച്ചുകളി? മക്കളെ, മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാത്ത കള്ളവും ഒളിച്ചുകളിയും പ്രശ്നമല്ല. അതുതന്നെയാ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ സുഭാഷിന്റെ കാര്യത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾ കാണിക്കുന്നത്, അമ്മേ ഞങ്ങൾ എന്ത് ഒളിച്ചു കളി കാണിച്ചെന്ന് അമ്മ പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം. ധ്യാനിന്റെ കാര്യം ഓർത്തുള്ള സങ്കടവാ. അവൻ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റാത്തതിലുള്ള നിരാശ, അത് തന്നെ ഞങ്ങൾക്കിപ്പോ. തെറ്റിദ്ധരിക്കരുത്, രണ്ടുപേരും ഞങ്ങളെ വിഷമിപ്പിക്കരുത്. സഹദേവൻ കപ്പലിലല്ലേ, അവന്റെ ഫോൺ ഓഫാ. ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചാറ്റ് ചെയ്ത് ജീവിച്ചാലേ പിന്നെ അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്കേ അതൊന്നും ഇല്ലാത്തോണ്ടാ അതിന്റെ ഫീലിങ്സ് മനസ്സിലാവാത്തെ. എന്റെ മോളുടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലായി. അത്രയ്ക്ക് നിർബന്ധാണെങ്കിലേ മോളി അമ്മയോട് ചാറ്റ് ചെയ്തോ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ, ചാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. ചാറ്റ് ചെയ്യാനേ, ഞാൻ പുതിയൊരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ചോളാം. പാവ എന്റെ മോള്, വല്ലാത്ത പ്രയാസം ഉണ്ട് അവക്ക്. ഭർത്താവ് കടലിലും ഭാര്യ കരയിലും ആയാലുള്ള ഒരവസ്ഥയെ. ആരോടാ ചാറ്റ് ചെയ്യുന്നേ ഇനി എന്റെ മോള്? ധ്യാനുമായിട്ടവര് മറ്റെവിടേക്കെങ്കിലും പോവോ? സ്കൂള് മാറ്റി ചേർക്കോ എന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഇല്ല, അവരിവിടെ തന്നെ കാണും. ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവർ കേരളത്തിലേക്ക് വന്നതും ഇവിടെ താമസമാക്കിയതും. അതുകൊണ്ട് തന്നെ അവരിവിടം വിട്ട് പെട്ടെന്ന് പോവില്ല. അവരുടെ ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ ഭയക്കും, നിശബ്ദരാവും. ഇനി നമ്മുടെ കുഞ്ഞിനെ കാണില്ല എന്നൊക്കെ അവർ കരുതി കാണും. അതുകൊണ്ട് തന്നെ ഇനി കുഞ്ഞിനെ അവർ ഒളിപ്പിക്കില്ല. ധ്യാൻ സ്കൂളിൽ വരും, അവൻ ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്യും. ധീരവാ സ്കൂളിൽ ചേർന്നൊരു നിമിത്തോ? നമ്മുടെ മോനെ കാണാൻ ദൈവം ഉണ്ടാക്കിയ ഒരു വഴി. അടുത്ത് തന്നെ അവനുണ്ട്. എന്നിട്ടും നമുക്ക് അവനൊന്ന് കാണാൻ കൂടി കഴിയുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കാണും. ഇനി ധീരവനെ എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് നമ്മളായിരിക്കും. അവിടെ വെച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കാണാമല്ലോ. കൊച്ചു കുഞ്ഞല്ലേ അവൻ. നടന്നതൊക്കെ പെട്ടെന്ന് അവനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി
ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക്. അത് അവനെ പോലെ തന്നെ ഇവിടെ ഹീരവിനും ഷോക്കായിരിക്കും. മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങളിലേക്കും അത് വഴിതെളിക്കും. അവസാനം തോറ്റുപോകുന്നത് നമ്മളായിരിക്കും. ഞാൻ നമ്മുടെ മോന എങ്കിലും അവനെ നമ്മൾ ഗോവേട്ടന്റെ അനുവാദമില്ലാതെ കൊണ്ടുവരുന്നത് ഇന്നത്തെ സ്ഥിതിയിൽ അപകടമാണ്. അത് ഗോവേട്ടനുമായി സംസാരിക്കുന്നത് വരെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അപകടം മണക്കുന്നുണ്ട്. അതെ, ഗോവേട്ടന്റെ ഭീഷണിക്ക് മുന്നിൽ നമ്മൾ പിന്മാറി എന്നൊരു തോന്നൽ ഉണ്ടാക്കണം. കുഞ്ഞിനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ രഹസ്യമായിരിക്കണം. അതിന് വേണ്ടതൊക്കെ ചെയ്യണം. നമ്മുടെ കൂടെ അല്ലെങ്കിലും നമ്മുടെ അടുത്ത് തന്നെ ധ്യാനുണ്ട്. നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. എന്നും കാണാൻ കഴിയുന്നു എന്നത് എന്നെ സന്തോഷമല്ലേടോ. സ്വന്തം കുഞ്ഞിനെ ഒരു അപരിചിതനെ പോലെ മാറി നിന്ന് നോക്കേണ്ടി വരുന്നത് അത് വല്ലാത്തൊരു ഗതികേടാ. മനസ്സ് വിങ്ങുന്നുണ്ട്. എങ്കിലും അവൻ നമ്മുടെ കൈകളിൽ അടുത്ത് തന്നെ എത്തുമല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഗോവേട്ടനെ നമ്മുടെ മുമ്പിൽ ജയിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ അടയ്ക്കും. അമ്മയും അച്ഛനും ആരാണെന്ന് ധ്യാനോട് അന്ന് ഞാൻ പറയും. പെറ്റമ്മ അവന് തിരിച്ചറിയാൻ കഴിയും. അവൻ വരും നമ്മുടെ കൈകളിൽ പിടിച്ച് ഈ വീട്ടിലേക്ക്. അതിനു വേണ്ടത് ദിവസങ്ങൾ മാത്രമാണ്. അതുവരെ അവനെ നമ്മുടെ കൺവെട്ടത്ത് തന്നെ നിർത്തണം. എന്നും കാണണം നമുക്കവന്. ഇതെന്താ കറണ്ട് പോയോ? അത് ശരി, ഈ മാന്യന്റെ പണിയായിരുന്നു. മാന്യ എന്തിനാ ടി വി ഓഫ് ചെയ്തേ? മനുഷ്യനിവിടെ അല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്കാം. ഓഹോ, അപ്പഴാ ഒരു ടി വി. മനസ്സിലായി മനസ്സിലായി. പോലീസുകാരെ മൊത്തത്തിൽ നിനക്ക് പേടിയാണല്ലേ? പോലീസുകാരെ മുഴുവൻ പേടിയൊന്നുമില്ല, എനിക്ക് എന്റെ അമ്മ പോലീസിനെ മാത്രമേ പേടിയുള്ളൂ. എന്നിട്ടാണോ നീ ടി വി ഓഫ് ചെയ്തേ? ഇത് കാണുമ്പോ അമ്മ അടിക്കുന്ന പോലെ തോന്നും. അപ്പൊ വേണമെങ്കിൽ കുട്ടികളുടെ സിനിമ ഉണ്ടോ? ഈ പ്രായത്തിലോ എന്താ പ്രശ്നം? അമ്മൂമ്മ പറയാറുണ്ടല്ലോ. എന്താ കിഡ്നേട്ടാ? ഈ പ്രായത്തില് നിങ്ങള് കൊച്ചു കുട്ടികളെ പോലെയാണ് ചെലപ്പോ പെരുമാറുന്നത്. കഷ്ടമാണ് കിഡ്നേട്ടാ. ഡാ ഡാ ഡാ, വേണ്ട കേട്ടോ. എന്താടാ പ്രശ്നം? എന്റെ പൊന്നു, യൂണിയൻകാരെല്ലാം വന്നല്ലോ. എന്റെ പൊന്നു, ഒരു പ്രശ്നമില്ലേ, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. എന്താടാ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം തീർന്നു, നിങ്ങളുടെ പ്രശ്നം തീർന്നോ? വണ്ടി ടൂറിന് പോകാനുള്ള കാശ് കിട്ടിയോ? എവിടുന്ന് കിട്ടാനാ? ഒരു രക്ഷയില്ല, എങ്ങനെ സംഘടിപ്പിക്കും? നിന്റെ ഉപദേശം വേണോടാ ധീരവേ. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി വില വീശിയാലോ? നടക്കുന്ന കാര്യം വല്ലതും പറയടാ. സുരേഷ് കൊച്ചച്ഛനെ നമുക്ക് തട്ടിക്കൊണ്ടുപോവാ. മീനാക്ഷി അളയമ്മയോടെ കാശ് ആവശ്യപ്പെടാം. തന്നത് തന്നെ.
സന്തോഷത്തോടെ ലഡു തരും നമുക്ക് വലിയമ്മ. നീ തമാശ കളഞ്ഞിട്ട് കാര്യം പറ ധീരവേ. മീനാക്ഷി ഇളയമ്മയോ ഇളയച്ചനെയോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുമോ കാശ് ആവശ്യപ്പെട്ട്? ഇവൻ വലിയ കൊള്ളക്കാര് സംസാരിക്കുന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത്. ആരുടെയും കാശോ സാധനങ്ങളോ മോഷ്ടിക്കരുതെന്നാ അമ്മ പറഞ്ഞിട്ടുള്ളത്. അതാ ഞാൻ ഈ ഐഡിയ പറഞ്ഞത്. ബ്ലാക്ക് മെയിൽ കൊള്ള കിട്ടിപ്പോയി. അതെ, ഐഡിയ ഒക്കെ വെറുതെ പറഞ്ഞുതരാൻ പറ്റില്ല. ചോക്ലേറ്റ് വാങ്ങി തരണോ? കാശ് കിട്ടട്ടടാ, വാങ്ങിച്ചു തരാം. ഓ ഗൾഫ് മേഖലയിൽ നിന്ന് പ്രവാസികളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നു. ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. സ്വദേശിയരെ കൂടുതൽ ജോലിക്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് അവിടുത്തെ ഗവൺമെന്റിന്റെ പുതിയ നിയമം. പല കമ്പനികളിൽ നിന്നും പ്രവാസികളെ പിരിച്ചുവിട്ടു തുടങ്ങി. ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് പ്രവാസികളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മനുഷ്യ, നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചായിരുന്നോ? ഗൾഫിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന്, ജോലി നഷ്ടപ്പെട്ടു പലരുടെയും, മിക്ക ആൾക്കാരും നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന്. നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും മിണ്ടാത്തത്? നമ്മുടെ സഹദേവന്റെ ജോലി പോവോ? അവനിഞ്ഞ് നാട്ടിലേക്ക് വരുവോ? ടി വിയിൽ ന്യൂസ് ഉണ്ടായിരുന്നു, ആ ഷോക്കിലാ ഞാനും. ഷോ, അവൻ ഇങ്ങോട്ട് വന്ന അതോടെ തീരുവല്ല. അവന്റെ കാശിനായി ഈ ആഡംബരമൊക്കെ എന്നെ അറിയാലോ. ജോലി നഷ്ടപ്പെട്ട ആകെ പ്രശ്നമാ. ആകെ ഉള്ളത് ആ തുണിക്കടയിലെ ഷെയറാ. അവിടെയാണെങ്കിൽ പഴയതുപോലെ കച്ചവടവും ഇല്ല. മാസാമാസം അയക്കുന്ന കാശ് കൊണ്ടാ ഈ കളികളൊക്കെ. നമ്മുടെ മീരയുടെ പേരിലെ 500 രൂപ പോലും ബാങ്കിലില്ല. കിട്ടുന്ന കാശിനെ മീനും ഇറച്ചിയും തിന്ന് കോളയും കുടിച്ചോണ്ടിരിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. അയ്യടാ, ഇത്രയും കാലം വെട്ടി വിഴുങ്ങി, ഇപ്പൊ ഒരു പ്രശ്നം വരാൻ പോകുമ്പോ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതോ നിങ്ങളുടെ സ്വഭാവം. മോളെ, അതെ, ടിവിയിലും പത്രത്തിലും ഒക്കെ പേടിപ്പെടുത്തുന്ന വാർത്തകളാ. എന്താമ്മ? ഗൾഫിലെ പ്രശ്നം തന്നെ. ഓ, അതോ? അത് ഞാൻ കണ്ടിരുന്നു. സഹദേവന്റെ പ്രശ്നമൊന്നുമില്ല. ഷിപ്പിലല്ലേ ജോലി? അതും നല്ല കമ്പനിയില്. ഈ പ്രശ്നം സഹദേവനെ ബാധിക്കില്ല, പുള്ളിക്കാരന്റെ ജോലി നഷ്ടപ്പെടുത്തൂല്ല. ഞാൻ ആകെ പേടിച്ചു പോയി കേട്ടോ. കരയിലെ പ്രശ്നമുള്ളൂ, കടലിലെ പ്രശ്നമൊന്നും ഇല്ലമ്മേ. ധൈര്യമായിട്ടിരിക്ക. യോ, എന്റെ ഭഗവാനെ, സഹദേവൻ കടലിലായത് ഭാഗ്യം. ഇല്ലെങ്കി ഇപ്പൊ പണിയാവില്ലായിരുന്നോ? ഓ, വെച്ചത് ചീഞ്ഞു പോയിന്ന് പറഞ്ഞ പോലെ. എന്താ രണ്ടുപേരും കൂടെ റെഡി ആവുന്നില്ലേ? സ്കൂളിലൊന്നും പോണ്ടേ? എന്താ പരിപാടി? കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല, ഒരു അപേക്ഷ തരാൻ വേണ്ടി വന്നതാ. എന്താണാവോ? ആന്നു വൺഡേ ടൂർ പോകാനുള്ള കാശൊന്ന് അനുവദിച്ചു കൊടുക്കണം. അയ്യോ, ഈ അപേക്ഷ നേരത്തെ തള്ളിക്കളഞ്ഞതാണല്ലോ മക്കളെ. ഒരു ചില്ലി കാശ് ഇവൾക്ക് കൊടുക്കില്ല ഞാൻ പറഞ്ഞായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേടി വൺഡേ ടൂറിനൊന്നും പോണ്ടാന്ന്, കാശ് തരില്ലാന്ന്. അപേക്ഷ നിരസിച്ചല്ലേ, ചിലപ്പോ സമരം ഇരിക്കും, കല്ലേറും ഉണ്ടാവും. സമരം അക്രമസക്തമായ നീ കല്ലെറിയോടി. നല്ല കണ്ണീർവാതകം പ്രയോഗിക്കാൻ എനിക്കും അറിയാം. വേണ്ടി വന്നാൽ ലാത്തി ചാർജു. ആൻ പാവല്ലേ വല്യമ്മേ, വലിയ രൂപയൊന്നും വേണ്ടല്ലോ, ചെറിയ കാശല്ലേ, അതങ്ങ് കൊടുത്തേക്ക്. അയ്യോ, നീ പോട ചേർക്ക, ചില്ലി കാശ് ഞാൻ കൊടുക്കില്ല. രണ്ടെണ്ണം കൂടെ ജാഥയായിട്ട് വന്നേക്കുന്നു. എടാ ആര്യ, അമ്മ എന്തെടുക്കായിരിക്കും? ധീരവനെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലാന്നാ തോന്നുന്നേ. അതിനിടെ ചെന്ന് അമ്മ തെരുവില് തുണി വിറ്റ കാര്യം പറഞ്ഞ അമ്മ ചൂടാവോ?
ഏയ്, ചൂടാവുക മാത്രമല്ല, നല്ല അടിയും കിട്ടും. നിനക്കല്ല, വല്യമ്മയ്ക്ക്. എന്നാ ചെന്ന് പറയല്ലേ, നീ വാ. അതെ, എന്റെ മോക്ക് ഞാൻ കാശ് തരാതിരിക്കോ? എല്ലാവരും ടൂറിന് പോകുമ്പോ എന്റെ മോളെ ഞാൻ വിടാതിരിക്കോ? അമ്മേ, നേരത്തെ കാശെടുത്ത് വെച്ചേക്കായിരുന്നു. നിന്റെ പിണക്കം കാണാൻ വേണ്ടിയാ നേരത്തെ കാശ് തരാത്തെ. പിണങ്ങുമ്പോ എന്റെ മോളെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ആണല്ലേ, പിന്നല്ലാതെ. താങ്ക്സ് അമ്മേ. ഓഹോ, അപ്പൊ ഇനി നീ പോയിട്ട് അമ്മമ്മയോട് പറയില്ലല്ലോ ഞാൻ തുണിയിട്ട കാര്യം. ഇപ്പൊ പറയില്ല. ഇനി വേറെന്തെങ്കിലും കാര്യം ഞാൻ ആവശ്യപ്പെട്ട അത് അമ്മ സാധിച്ചു തന്നില്ലെങ്കി ഞാൻ പറയും. പോട്ടെ അമ്മേ, വാടാ. ബ്ലാക്ക്മെയിലിംഗ്! എന്റെ മോള് തന്നെ. പിന്നെ എന്റെ കാശ് പോയല്ലോ ഭഗവാനെ. എന്താടി, രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ പോയെ, എന്താ കാര്യം? അവളെ സന്തോഷിക്കും, ഞാൻ കരയും, രണ്ടും ഒരേ കാരണം തന്നെ. മൺഡേ ടൂർ പോവാനുള്ള കാശ് അവളെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വാങ്ങി. കാശ് കൊടുത്തില്ലെങ്കിലേ തെരുവിൽ തുണിവിട്ട കാര്യം അവൾ അമ്മയോട് പറയൂന്ന്. എടീ, അതിപ്പോ നീ മുമ്പ് ചെയ്തതിന്റെ ഫല നിന്റെ മകളിലൂടെ നമ്മളിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അന്ന് നീ ചെയ്ത പല സംഭവങ്ങൾക്കും ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. ഇപ്പൊ നിന്നെപ്പോലെ നിന്റെ മോളും തുടങ്ങി. ഈശ്വര, ഇതിനിപ്പോ ഞാൻ കൂട്ടു നിൽക്കേണ്ടി വരുമോ? നോക്കട്ടെ, അവളെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം. ദേ, ഞാൻ പറഞ്ഞല്ലോ തൽക്കാലം ഒന്നും വേണ്ട. അവൾ അമ്മയോട് പറഞ്ഞാലേ എല്ലാം പ്രശ്നമാവും. ഏതായാലും തലമുറകളോളം നിന്റെ വൃത്തിയുടെ സ്വഭാവം നിലനിൽക്കുന്ന കാര്യത്തിൽ ഉറപ്പായി. ഇനിയിപ്പോ അവളുണ്ടാക്കുന്ന തലവേദന ആയിരിക്കും ഈ വീട്ടില്. ആരും അറിയാതെ ആരോടും പറയാതെ സ്വന്തം ചോരയിൽ പിറന്ന ഇവനെ ഇക്കാലം അത്രയും പിരിഞ്ഞിരിക്കാൻ ഈ അച്ഛനും അമ്മയ്ക്കും പറ്റിയ ആ അബദ്ധം, ആ വലിയ പിഴവ് അതെന്തായിരുന്നു? ഇനിയും അതിന് പിഴയായി ഇവനിൽ നിന്നകന്നിരിക്കാനോ ഇവരുടെ വിധി? അതോ നിയമസംഹിതകൾ ലംഘിക്കുമോ ഈ നിയമപാലിക?